ഹായ് ഫ്രണ്ട്സ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലേക്കുള്ള ഒരു വിജ്ഞാപനമാണ്, അപ്പൊ സെബിയിലേക്കുള്ള ഒരു വിജ്ഞാപനമാണ്. അപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് ഓഫീസർ ഗ്രേഡ് എ അസിസ്റ്റന്റ് മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഓഫീസർ ഗ്രേഡ് എയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ 100,000 മുകളിലാണ് ഇതിന്റെ സാലറി മന്ത്ലി നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സാം ഉണ്ടായിരിക്കും, അതുപോലെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ സ്ഥിര വേക്കൻസിയാണ്. അപ്പൊ ഇതിലേക്ക് എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്കുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, അപ്പൊ ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റ് കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ജൂലൈ 14 മുതൽ ജൂലൈ 31 വരെയാണ്. അപ്പൊ ജൂലൈ 31 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ സെബിയുടെ വെബ്സൈറ്റിൽ ഇതിന്റെ കോൾ ലെറ്റർ, ഓൺലൈൻ എക്സാമിനേഷന്റെ കോൾ ലെറ്റർ വരുന്നത് അവർ SMS വഴിയോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ വഴിയോ നമ്മളെ അറിയിക്കുമെന്നാണ് പറയുന്നത്. എങ്കിലും സെബിയുടെ വെബ്സൈറ്റിൽ ഇടക്ക് സന്ദർശിക്കുക. പിന്നെ ഇവിടെ ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷന്റെ ഡേറ്റ് കൂടെ പറയുന്നുണ്ട്, ഓഗസ്റ്റ് 25 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് 2 പേപ്പർ 2 എക്സാമിന്റെ ഡേറ്റ് കൂടെ പറയുന്നുണ്ട്, സെപ്റ്റംബർ 24 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് 3 ആയി വരുന്നത് ഇന്റർവ്യൂ ആയിരിക്കും, അത് പിന്നീട് അറിയിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇനി ഇതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സ്ട്രീമിലേക്കാണ് നിലവിൽ ഒഴിവുള്ളത്. 24 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൊടുക്കണം ജനറൽ 11, OBC 5, SC 4, ST 3, EWS 1, അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 24 വേക്കൻസിയാണ്. അപ്പൊ വേക്കൻസി കുറവാണെന്ന് വിചാരിച്ച് നിങ്ങൾ അപേക്ഷ നൽകാതിരിക്കരുത്, കാരണം നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപ്പൊ നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കുറവാണ് വേക്കൻസി എന്ന് വിചാരിച്ച് വിട്ടു നിൽക്കരുത്. അപ്പൊ അടുത്തതായി ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അപ്പൊ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഏതെങ്കിലും എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ, അതായത് BE, BTECO അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗിന്റെ ഏതെങ്കിലും എന്താണ് ആ ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ. അതായത് ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ഡിഗ്രിയും അതോടൊപ്പം തന്നെ നമുക്ക് 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ 2 കാറ്റഗറിയിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഒന്ന്, എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അപേക്ഷ നൽകാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും പ്ലസ് നിങ്ങൾക്ക് എന്താണ് PGയും ആണ്, PG സ്പെഷ്യലൈസേഷൻ പറയുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ നമ്മൾ PG കഴിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ഡേറ്റ് 30/6/2022 30/6/2022 30 വയസ്സ് വരെയുള്ളവർക്ക് നമുക്ക് അപേക്ഷ നൽകാം. ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതായത് ഉദ്യോഗാർത്ഥി ജൂലൈ 1, 1992 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ ഗവൺമെന്റ് ഗ്രൂപ്പുകാരുള്ള ഏജ് റിലാക്സേഷൻ ആയിരിക്കും. SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 വർഷം മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. എക്സ് സർവീസ് മാൻ ആണെങ്കിലും അതിനനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ മോഡ് ഓഫ് സെലക്ഷൻ ആണ്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഫേസ് 1 ഓൺലൈൻ സ്ക്രീനിങ് എക്സാമിനേഷൻ ആണ്. അതിൽ 2 പേപ്പർ ഉണ്ടായിരിക്കും 100 മാർക്കിന്റെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫേസ് 2 ആണ്, അതിലും ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, ഇതിലും 2 പേപ്പർ ഉണ്ടായിരിക്കും 100 മാർക്കിന്റെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫേസ് 3 ഇന്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണ്ട ഓൺലൈൻ എക്സാമിനേഷന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ബുക്കുകളുടെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷന് അതിന്റെ ആ ഒരു സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓഗസ്റ്റ് 27 ആയിരിക്കും ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സ്കീമിൽ ഇവിടെ പറയുന്നുണ്ട് അതിന്റെ സബ്ജക്ട് ഏരിയാസ് ഒക്കെ ഏതൊക്കെയാണ്, പേപ്പർ 1 പേപ്പർ 2 വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതും, അതിന് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മിനിമം കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്, ദെൻ നമുക്ക് അതിന്റെ അഗ്രിഗേറ്റ് ആയിട്ടുള്ള കട്ട് ഓഫും കൂടും. അപ്പൊ നമ്മൾ മിനിമം ഇവിടെ 100 മാർക്ക് ആണെങ്കിൽ ഇവിടെ 30 മാർക്ക് നമ്മൾ മിനിമം ഈ ഒരു പേപ്പർ 1 നമ്മൾ നേടിയിരിക്കണം. അതുപോലെ പേപ്പർ 2 40 മാർക്ക് മിനിമം നേടിയിരിക്കണം എന്നുള്ളതാണ്. ദെൻ ടോട്ടൽ നമുക്ക് 40% ഉണ്ടായിരിക്കണം, അതായത് 200 ൽ 40% ടോട്ടൽ ഉണ്ടായിരിക്കണം എന്നുള്ള ആ രീതിയിലായിരിക്കും ഇതിന്റെ ഒരു എന്താണ് കട്ട് ഓഫ് വരുന്നത്.
അപ്പൊ ഇതിൽ നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിലാണ് ദെൻ അടുത്ത ഫേസിലേക്ക് നമ്മൾ കടക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ജനറൽ അവയർനെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ റീസണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പേപ്പർ ടൂലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ ആണ്. സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട് ആയിരിക്കും വരിക, അതായത് സ്ട്രീം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷന്റെ ആ ഒരു സ്കീം അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഫേസ് ടുവിൽ തന്നെ പേപ്പർ വണ്ണിന്റെ ഒരു ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് ഓഗസ്റ്റ് 25 തന്നെ ഫേസ് വണ്ണിന്റെ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും നടക്കുന്നുള്ളതാണ് പറയുന്നത്. ഫേസ് വണ്ണിന്റെ എക്സാമിനേഷന്റെ സെയിം ഡേ എന്നാണ് നടക്കുന്നത് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫേസ് ടു എക്സാമിനേഷൻ ആയിരിക്കും, അത് സെപ്റ്റംബർ 24 ആയിരിക്കും നടക്കുക. അതിന്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പേപ്പർ വണ്ണില് നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് ഓഗസ്റ്റിൽ തന്നെ ആയിരിക്കും, 100 മാർക്കിനായിരിക്കും, 60 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് 30% ആണ്. അതുപോലെ ഇതിന്റെ വെയിറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോ പേപ്പറിന്റെയും. പിന്നെ ഇവിടെ പേപ്പർ ടൂല് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീമുമായി റിലേറ്റഡുള്ള കോഡിംഗ് ടെസ്റ്റും ലാംഗ്വേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതില് ജാവ, പൈത്തോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 100 മാർക്ക് ആയിരിക്കും മാക്സിമം മാർക്ക്. പിന്നെ 210 മിനിറ്റ്സ് ആയിരിക്കും ഇതിന്റെ ടൈം ഡ്യൂറേഷൻ പറയുന്നത്. അങ്ങനെ 40% കട്ട് ഓഫ് ആണ് വേണ്ടത്, ടോട്ടൽ 50% രണ്ടിൽ കൂടെ വേണമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലേക്കായിരിക്കും ഇതിന്റെ ഒരു സ്കീം എന്ന് പറയുന്നത്, എക്സാമിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫേസ് ടു എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ഫേസ് ടുവിൽ നമുക്ക് അതിന്റെ വെയിറ്റേജ്, മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് 55%, ദെൻ 15% ഇന്റർവ്യൂ ആണ് വെയിറ്റേജ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സർവീസ് കണ്ടീഷനും അതുപോലെ അലവൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 വർഷത്തെ ആ ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഓഫീസർ ഗ്രേഡ് എയിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 വർഷം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ പേ സ്കെയില് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇവിടെ പറയുന്നുണ്ട് അക്കോമഡേഷൻ ഇല്ലാതെ 140,500 രൂപ പെർ മന്തും, അതായത് അക്കോമഡേഷൻ ലഭിക്കുകയാണെങ്കിൽ 160,000 രൂപയും പെർ മന്ത് എന്നുള്ള ലെവലായിരിക്കും നമുക്ക് മന്ത്ലി ഒരു എന്താണ് സാലറി നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിന്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് സെബിയുടെ ഇന്ത്യയിലെ ഏത് ഓഫീസിലേക്ക് വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ എക്സാം സെന്റർ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ കൊച്ചി, എറണാകുളം എന്താണ് ഫേസ് വണ്ണിന്റെ ഓൺലൈൻ എക്സാമിനേഷന്റെ സെന്റർ ഉണ്ട്. ഫേസ് ടുവിന്റേതാണെങ്കിൽ നമുക്ക് കൊച്ചിയിലും തിരുവനന്തപുരമാണ് എക്സാം സെന്റർ വരുന്നത്. പിന്നെ നമുക്ക് മറ്റു സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്, അതായത് ജനറൽ ഒ ബി സി ഇഡബ്ല്യൂസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിലൊക്കെ 1,000 രൂപ എന്താണ് അപേക്ഷാ ഫീസ് കൊടുക്കണം. ദെൻ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിലൊക്കെ 100 രൂപ അപേക്ഷാ ഫീസ് കൊടുത്താൽ മതി. പിന്നെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതാണ്? അപ്പൊ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. ജസ്റ്റ് ഡെമോ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഓരോരോ പ്രോസസ് ആണ്. ഫസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആണ്, പിന്നെ പേയ്മെന്റ്, പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം, പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇത് നമ്മൾ ഇതേപോലെ കോപ്പി ചെയ്തിട്ട് നമ്മൾ പകർത്തി എഴുതണം. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഒന്നും എഴുതാൻ പാടില്ല, ഇതേപോലെ തന്നെ നമ്മൾ എഴുതണം. ഈ ഒരു അത് നമ്മൾ തന്നെ എഴുതണം, സ്വന്തമായിട്ട് എഴുതണം, എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫ് ഇമേജ് ആണെങ്കിൽ 20 GB 50 GB ഇടയിലായിരിക്കണം. സിഗ്നേച്ചർ ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് 20 KB 10 KB ഇടയിലായിരിക്കണം. പിന്നെ ദെൻ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ 20 KB 50 KB ഇടയിലായിരിക്കണം. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണെങ്കിൽ 50 KB 100 KB ഇടയിലായിരിക്കണം. അതിന്റെ ഫയൽ സൈസ് നല്ല ക്ലിയർ ആയിരിക്കണം. അതുപോലെ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്നും കൊണ്ടായിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ വീഡിയോ ഷോർട്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്, വളരെ ഷോർട്ടായിട്ട് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും അവസാനം ഇതിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്, പേപ്പർ ടുവിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു പ്രിപ്പറേഷന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബുക്കിന്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നത്, ജസ്റ്റ് ഡെമോ കാണിക്കാം. അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം. റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസർ ഗ്രേഡ് എ അസിസ്റ്റന്റ് മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീം 2022 എന്ന് കാണാം. ഇതിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റും കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൽ വരുന്നതെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ഇൻഫോ ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോമാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. പിന്നീട് നമുക്ക് ഫോട്ടോ സിഗ്നേച്ചർ ആണ് വരിക. പിന്നീട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, പിന്നെ പ്രിവ്യൂ, അപ്ലോഡ്സ്, പേയ്മെന്റ്, ഇങ്ങനെ ഓരോരോ 5-6 ഘട്ടമാണ് ഇവിടെ കാണിക്കുന്നത്. 6 ഘട്ടമായിട്ടാണ് നമ്മൾ ഇത് അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക്
ഈ ഒരു പേജിന്റെ ലിങ്കും തരാം, അതായത് സെബിയുടെ ഒഫീഷ്യൽ പേജിന്റെ. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ എന്താണ് എസ് സി എസ് ടി അതുപോലെ ഒ ബി സി ഇവരുടെയൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കും നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. പിന്നെ അവരുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷന്റെ സെപ്പറേറ്റ് ലിങ്ക് നമ്മൾ തരാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് വീഡിയോ. നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.